عن ابي هريره رضي الله تعالى عنه قال ان رسول الله صلى الله عليه وسلم قال من كان يؤمن بالله واليوم الاخر فليقل خيرا او ليصمت ومن كان يؤمن بالله واليوم الاخر فليكرم جاره ومن كان يؤمن بالله واليوم الاخر فليكرم ضيفه رواه البخاري ومسلم امام مسلم بخاري رپورت شيئا ولرس നബി അലൈഹി മാതങ്ങളിൽ നിന്ന് ഹദീസ് നിവേദനം ചെയ്യുന്നത് റളിയല്ലാഹു അൻഹു ആണ് അദ്ദേഹത്തിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അബ്ദുറഹ്മാൻ ബിൻ സഹ്രദ് ദൗസി എന്നാണ് മുഴുവൻ പേര് അദ്ദേഹം ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള കാരണവും കഴിഞ്ഞ കഴിഞ്ഞു പറയുകയുണ്ടായി അദ്ദേഹം നബി അലൈഹി തങ്ങൾ പറഞ്ഞു യുമിനു ബില്ലാഹി വൽ യൗമിൽ ആരെങ്കിലും അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽ യഖുൽ ഖൈറ അവൻ നല്ലത് മാത്രം പറയട്ടെ

ഫൽ അവൻ നല്ലത് മാത്രം സംസാരിക്കട്ടെ എന്നാണ് അള്ളാഹുലും ആഹ്രത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ചെയ്യാനുള്ള ഒരുപാട് സൽക്കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അതൊന്നല്ല പറയുന്നത് ഒന്നും ചെയ്യേണ്ടതില്ല മിണ്ടാതിരിക്കട്ടെ അതാണ് ഏറ്റവും വലിയ അധ്വാനം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് നബിസ്വല്ലുടെ സുന്നത്തും അതായിരുന്നു ഹദീസൻ അദ്ദഹു അൽ കാനൻ നബിസ് സംസാരത്തെ പറ്റി വന്ന വചനാണ് കേൾപ്പിച്ചത് റസൂലുല്ലാ സംസാരിക്കാറുണ്ടായിരുന്നു ഒരാൾക്ക് വേണമെങ്കിൽ എണ്ണി നോക്കാമായിരുന്നു നവിശ്രദാസ്മാതങ്ങൾ ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെ എത്ര വാക്കുകൾ സംസാരിച്ചു എന്ന് എണ്ണിപ്പറുക്കി പറയാമായിരുന്നു അത്രയും തുച്ഛമായ വാക്കുകളായിരുന്നു നവിശ്രദാസ് മാതങ്ങൾ പറയാറുണ്ടായിരുന്നത് ആവശ്യമുള്ള കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നവിശ്രദാസ് മാതങ്ങൾ ഇടപെട്ട് സംസാരിക്കാറുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് റസൂല പറയുന്നത് അന്ത്യദിനത്തിലും ആഹ്ലത്തിലും വിശ്വസിക്കുന്നവൻ നല്ലത് പറയട്ടെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അള്ളാഹുലേക്ക് ക്ഷണിക്കുക അള്ളാഹുലേക്ക് വിളിക്കുന്നതിലേറെ നല്ലൊരു വചനം ഇല്ല ഖുറാൻ പാരായണം ആളുകളോട് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക ആരുടെങ്കിലും വിളിക്ക് ഉത്തരം നൽകുക നല്ല കാര്യങ്ങളാണെങ്കിൽ ഇങ്ങനെയൊക്കെ മനുഷ്യൻ ആവശ്യമായി വരുന്ന കാര്യങ്ങൾ ഹലാലായി ആവശ്യമായി വരുന്ന കാര്യങ്ങൾക്ക് മാത്രം സംസാരിക്കട്ടെ അതല്ലെങ്കിൽ മൌനം പാലിക്കട്ടെ എന്നാണ് തങ്ങളുടെ ഉപദേശം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവന് ഉപദ്രവം ഫസലിം ഒരു വ്യക്തിയെ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ അയാൾ സംസാരിച്ചാൽ അവന് കനീമത്തായിരിക്കും അത് അവന് പിന്നെ ഗുണമായ ഉണ്ടാവുക അല്ലെങ്കിൽ വിണ്ടാതിരിക്കും അതോടുകൂടി അവൻ സ്വയം ശിക്ഷ വാങ്ങുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു മറ്റുള്ളവർക്കും അവൻ ശിക്ഷ വാങ്ങിക്കൊടുക്കാതെ രക്ഷപ്പെട്ടു എന്ന് വിശ്രദ്ദേശ മാത്രങ്ങൾ പറയാൻ നാവുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവമാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപദ്രവ പിന്നെ ഏറ്റവും കൂടുതൽ വലിയ ഉപദ്രവമായി പിൽക്കാലങ്ങളിലൊക്കെ മാറുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ആളുകൾ പറയുകയും പാടുകയും എഴുതുകയും ചെയ്യുന്നത് എഴുതുന്നത് ഈ കൂട്ടത്തിന് വരും സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ആധുനിക മീഡിയകളിലൊക്കെ ഫേസ്ബുക്ക് വാട്സപ്പിലൊക്കെ നമ്മൾ പറയുന്നതും എഴുതുന്നതും അതൊക്കെ ഈ വാക്കുകളെ പോലെ തന്നെയാണ് നമ്മൾ ലൈക്ക് അടിക്കുന്നതും അവിടെ എന്തെങ്കിലും ഹൈ അടിക്കുന്നതും ഒക്കെ വാക്കിന്റെ കൂട്ടത്തിലാണ് ഇവിടുക നമ്മളുടെ നാവിൽ നിന്ന് വാക്ക് പുറത്തു പോകുന്നതിന് മുമ്പ് നമ്മളാണ് അതിനെ പിടിച്ചു വെക്കുന്നത് അതിന്റെ ഉടമസ്ഥൻ നമ്മളാണ് നമ്മുടെ നാവിൻ തുമ്പിൽ നിന്ന് ഒരു കെലിമത്തം അങ്ങോട്ട് പുറത്തേക്ക് പോയാൽ പിന്നെ ആ വാചകം നമ്മളെ ഉടമപ്പെടുത്താൻ നല്ല വാക്കാണെങ്കിൽ രക്ഷപ്പെട്ടു ചീത്ത വാക്കാണെങ്കിൽ അത് മതി നമ്മൾക്ക് നമ്മളുടെ ജീവിതകാലം മുഴുവൻ അതിന്റെ തോതനുസരിച്ച് നമ്മെ എപ്പോഴും പ്രതികൂട്ടിൽ നിർത്താൻ എത്ര നമ്മൾ നിഷേധിച്ചാലും എത്ര നമ്മൾ മാപ്പ് പറഞ്ഞാലും അത് നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും എത്രയോ പണ്ഡിതന്മാരെ പ്രബോധകന്മാരൊക്കെ ചില സന്ദർഭങ്ങളിൽ രാഷ്ട്രീയക്കാരും ചില സന്ദർഭങ്ങളിൽ പറഞ്ഞു പോകുന്ന പറയാൻ പാടില്ലാത്ത വാക്കുകൾ റെക്കോർഡ് ചെയ്യപ്പെടുകയും അത് പിന്നീട് അവർ നിഷേധിക്കുകയും അതല്ലെങ്കിൽ അവർ തിരുത്തി പറയുകയും മാപ്പ് ചോദിക്കുകയൊക്കെ ചെയ്താലും പിന്നെയും കാണാം പത്തും ഇരുപതൊക്കെ വർഷം കഴിഞ്ഞാൽ വീണ്ടും വാക്കുകളിപ്പോ ആയിട്ട് ആളുകൾ വരുന്നത് കാരണം എന്താ നമ്മളെ നാവിൽ നിന്ന് പുറത്തുപോയി ഇപ്പോൾ അത് നമ്മളെ ഉടമപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എത്ര നിഷേധിച്ചാലും നമ്മൾ വാപ്പ് പറഞ്ഞാലും ആളുകൾ ഒഴിവാക്കി തരില്ല ഇതാണ് നമ്മളുടെ വാക്ക് നമ്മളെ ഉറപ്പപ്പെടുത്തുന്നു എന്ന് പറയാനുള്ള കാരണം അബുവായിൽ അദ്ദേഹം താബിയാൻ ബിൻ ഷക്കീഖബിൻ എന്നാണ് പേര് അബ്ദുല്ലാബിൻ വസൂദിന്റെ പിന്നെ ഒരു സന്തത സഹചാരിയായിരുന്നു അദ്ദേഹം അദ്ദേഹം പറയാണ് അബ്ദുല്ലാബിൻ വസൂദ് സഫയുടെ അടുത്ത് വെച്ച് തെൽവിയെത്തി ചൊല്ലുന്നത് ഞാൻ കേട്ടു അദ്ദേഹം ഉംറയിൽ പ്രവേശിക്കാൻ വേണ്ടി പിന്നെ അവിടെ വെച്ച് ഉമ്രയിൽ പ്രവേശിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം തൽബിയത്ത് ചൊല്ലുകയാണ് ഉടനെ പിന്നെ അബുവായിൽ ചോദിക്കേണ്ടായി എന്താണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ തെൽവിയത്ത് ചൊല്ലിയതാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നാവിനെ പിടിച്ചിട്ട് പറഞ്ഞു യാ ലിസാൻ കുൽ നാവിനെ ഇങ്ങോട്ട് പുറത്തേക്ക് വലിച്ചിട്ട് അദ്ദേഹം പറയാ നാവേ ഒന്ന് മിണ്ടാതിരിക്കു പറയാണെങ്കിൽ നല്ലത് മാത്രം പറയാ ആ ഇസ്മത്ത് തസ്ലം മീൻ കബുലി അൻ തെൻതം അല്ലെങ്കിലോ മിണ്ടാതിരിക്കു നീ ദുഃഖം ദുഃഖിക്കാതിരിക്കാൻ അതാണ് നല്ലത് എന്ന് നാവിനോട് പറഞ്ഞു അത് കണ്ടപ്പോൾ സലമ ചോദിക്കുകയാണ് ഇത് നബി അലൈഹി തങ്ങൾ പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടാണോ ഇങ്ങനെ പറയുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ന അക്സറ ഖതായ ഇബ്നു ആദം അഹത്തായ ലിസാനി ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂട്ട കൂടുതൽ അവൻ തെറ്റ് ചെയ്യുന്നത് അവന്റെ നാവ് കൊണ്ടാണ് മായതപുരി ജബലിനോട് നബിസ്വലദത്തുകൾ പറഞ്ഞല്ലോ നാവുംങ്ങോട്ട് പുറത്തിട്ടിട്ട് ഇതാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ നരകത്തിൽ വീഴ്ത്തുന്നത് മറ്റൊന്ന് പിന്നെ മനുഷ്യന്റെ ലിങ്കാണ് അതിലേറെ കൂടുതലാണ് നാവ് കൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത്ഭുതത്തോടു കൂടി ചോദിക്കേണ്ടായി നമ്മൾ പറയുന്നതിനൊക്കെ നമ്മളെ നബി ശിക്ഷിക്കുകയോ വിശ്വകാശ തങ്ങൾ അപ്പോൾ പറഞ്ഞ മറുപടിയാണ് ജനങ്ങൾ അവരുടെ മുഖംകുത്തി നരകത്തിൽ വീഴാൻ കാരണമാകുന്ന ഏറ്റവും വലിയ കാരണം അവരുടെ നാവാണ് എന്നാണ് അതുകൊണ്ട് തന്നെ സംസാരിക്കുന്ന കാര്യങ്ങൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുക സംസാരിക്കുകയാണെങ്കിൽ ആവശ്യമുള്ള കാര്യം മാത്രം പറയാം അത്യാവശ്യം ഉണ്ടാകുമ്പോൾ സംസാരിക്കുമ്പോൾ ചില ആളുകൾ തെറി പറയും ചീത്ത പറയും ദേഷ്യപ്പെടും അല്ല ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള തോതിൽ മാത്രം പറയാം അതുകൊണ്ട് തന്നെ ഉമർ ഖത്താബ് ഉമർബിൽ ഖത്താൻ ഉപദേശത്തിൽ കാണാൻ പറ്റും മൻ കസൂറ കലാമുഹു കസൂറ സഖത്തു ഒരുപാട് കാര്യം അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ അവർ താനുക്ക് പറയുകയാണ് കൂടുതൽ സംസാരിക്കണതിൻ്റെ അടുത്ത് കൂടുതൽ തെറ്റുണ്ടാവും അങ്ങനെ തന്നെയാണല്ലോ കൂടുതൽ സംസാരിച്ചാൽ അതിനനുസരിച്ച് തെറ്റ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് മിണ്ടാതിരിക്കുക എന്ന് അദ്ദേഹം ഉപദേശിക്കാറുണ്ടായിരുന്നു ആളുകളുടെ സുഫിയാന സൗരി അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ഹദീസ് വന്നപ്പോൾ പിന്നെ അയാളോട് ചോദിച്ചു നിങ്ങൾ പറയാറുണ്ടായിരുന്ന ഹദീസ് ഒന്നുകൂടി പറഞ്ഞു തരൂ അപ്പോൾ അദ്ദേഹം അതൊരു സ്ത്രീയിൽ നിന്നാണ് പറയുന്നത് ആ സ്ത്രീ അവരുടെ പിന്നെ ഉസ്താദും സ്ത്രീയാണ് ഉസ്താദ സ്ത്രീകളാണ് രണ്ടുപേരും ആ രണ്ട് മുഹദ്സമാരായ സ്ത്രീകളിൽ നിന്ന് ഹദീസ് പറഞ്ഞുകൊണ്ട് കലാമുബുനാദമ കുല്ലുഹു അലേഹി ലാലഹു ഇല്ല അമ്രംബി മേറൂഫ് ഔ മുങ്കർ ഒരു മനുഷ്യൻ സംസാരിക്കുന്ന സംസാരങ്ങൾ മുഴുവൻ അവനെതിരാണ് അവന്റെ നാവുകൊണ്ട് സംസാരിക്കുന്ന മുഴുവൻ വാക്കുകളും അവനെതിരായി തീരും അമ്രംബിൽ മേറൂഫ് നന്മ കൽപ്പിക്കുന്നതോ തിന്മ വിരോധിക്കുന്നതോ ഒഴികെയുള്ള മുഴുവൻ വാക്കുകളും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കണ്ടായി ഇത് എനിക്ക് സ്ത്രീ സ്ത്രീ കേട്ടിട്ട് അറിയേണ്ട ആവശ്യമില്ല അദ്ദേഹം ഹദീസിൽ വന്നിട്ടുണ്ട് അദ്ദേഹം അംഗീകരിക്കുന്നു അതോടൊപ്പം ഈ കാര്യം ഒന്നാമത്തെ ഖുർആാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ യോമയക്കൂർ വ കാല സവാബ ഇതില് വാലസവാബ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞവർക്ക് മാത്രമേ അവിടെ നാവൂർക്കാൻ പറ്റുള്ളൂ എന്ന കൂട്ടത്തില് അങ്ങനെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട് അതിലേറെ വ്യക്തമായി തന്നെ സുഹൃത്ത് നിസായിഹും ഇല്ലാമൻ അമറ ഇല്ലാമൻ അമറവി സദക്കത്തിൻ്റെ നിങ്ങളുടെ സംസാരത്തിൽ ഒന്നും കൂടിയാലോചനകളിൽ ഒന്നും നന്മയില്ല അതിൽ ഭൂരിഭാഗവും നന്മയില്ലാത്തതാണ് ഇല്ലാമൻ അമറവി സദക്ക ധർമ്മം ചെയ്യാൻ ഉപദേശിച്ചവനൊഴികെ ഔ മയറൂഫിൻ അല്ലെങ്കിൽ നല്ല കാര്യത്തിന് വേണ്ടി ഔ ഇസ്ലാഹിം ബൈനന്നാസ് ജനങ്ങൾക്കിടയിൽ നന്മ ഉണ്ടാക്കാൻ വേണ്ടി അല്ലാത്ത മീറ്റിംഗുകളും യോഗങ്ങളും സംസാരങ്ങളും ഒക്കെ മോശത്തിനാണ് പരിഗണിക്ക പരിണമിക്കുക എന്ന് അള്ളാഹു അറിയിക്കാൻ അതുകൊണ്ട് തന്നെ വാക്ക് കുറച്ചവരാണ് രക്ഷപ്പെടുക നമ്മളുടെ ജീവിതത്തിൽ വേണ്ട പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വേണ്ട ഏറ്റവും വലിയ ഒരു സംഗതിയാണ് നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളത് നാവിനെ മാത്രമല്ല നാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന പേനയെയും വിരൽ തുമ്പിനെയും ഇപ്പോൾ നമ്മൾ പിന്നെ തനിച്ച് ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ ഇതാണല്ലോ നമ്മളെല്ലാവരും വീട്ട് തറങ്ങലാണല്ലോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ സംസാരം നമുക്ക് നടത്താൻ പറ്റും ആധുനികയും വീഡിയോകളിലൂടെ സംസാരിക്കാം അതല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയൊക്കെ എഴുതിയൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റും അതെല്ലാം ഇതിൽപ്പെടുന്നതാണ് ഇത് നിയന്ത്രിച്ചാൽ അതിന്റെ പ്രതിഫലം നമ്മൾക്ക് ദുനിയാവിലും ആഹ്ലത്തിലും കണ്ടെത്താൻ പറ്റും അബൂദുജാന റതി അള്ളാഹു അനുഖുന്റെ അടുക്കലെ ആളുകൾ കടന്നു വന്നു മരിക്കുന്ന സമയത്താണ് ആ മരണവേളയിൽ അദ്ദേഹത്തിന്റെ അടുത്ത് കടന്നു വന്ന ആളുകൾ അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടായി നിങ്ങളുടെ മുഖം വല്ലാതെ തിളങ്ങുന്നുണ്ടല്ലോ നിങ്ങളുടെ അസുഖമൊക്കെ മാറിയതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ മുഖം അങ്ങനെ നിങ്ങൾക്ക് തോന്നാൻ കാരണം മാമിൻ അമലിൻസൊന്ദി ബിൻ ഹസ്ലതൈൻ എനിക്ക് ഞാൻ ചെയ്ത രണ്ട് കാര്യങ്ങൾ അതാണ് എൻ്റെ അടുക്കൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ പിന്നെ പ്രതിഫലം പ്രതീക്ഷിക്കുന്നതും ആ രണ്ട് കർമ്മങ്ങളാണ് ഒന്ന് കുന്തുല അത്ത മുഹിമാല യാനീനി എനിക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഞാൻ ഇടപെട്ട് സംസാരിക്കാറുണ്ടായിരുന്നില്ല വക്കാന കൽ മുസ്ലിമീന സലീമ എല്ലാ മുസ്ലിങ്ങളോടും എനിക്ക് പിന്നെ ഹൃദയവിശുദ്ധിയായിരുന്നു ഉണ്ടായിരുന്നത് ഒരു മുസ്ലിമിനോടും അവൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചും ഞാൻ എൻ്റെ മനസ്സിൽ യാതൊരു തരത്തിലുള്ള വിദ്വേഷവും വെച്ച് പുലർത്താറുണ്ടായിരുന്നില്ല എന്ന് അബൂദുജാന അറിയൽ നാഹു എനുക്ക് പറയാൻ നമ്മളുടെ കാലത്തിന്റെ നേരെ തിരിച്ചാൻ ഇതിൽ വിദ് വിശ്വാസികളോട് വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് നമുക്ക് മിക്കളുകൾക്കും അങ്ങനെ തന്നെയായിരിക്കും എന്ന് വിചാരിക്കാം എന്നാൽ ആവശ്യമില്ലാത്ത വിഷയത്തിൽ പിന്നെ സംസാരിക്കാതിരിക്കുക എന്നുള്ള വിഷയത്തിൽ നമുക്കൊക്കെ ധീറോ മാർക്കായിരിക്കും നമ്മളൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ ലോകം നിലനിൽക്കുന്നില്ല എന്നാണ് നമ്മളൊക്കെ വിചാരം ഏത് ലോകത്ത് ഏത് കോണില് എന്ത് വിഷയം സംസാരിച്ചാലും എന്റെ അഭിപ്രായം അത് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഞാൻ പാസ്സാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അത് വേറെ വേറൊരാ സംഭവം ഇവിടെ ഉണ്ടാവില്ല എന്ന ധാരണയിലാണ് പല ആളുകളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബ്ബാനത്തിന്റെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ അപ്പോൾ ഒന്നാമത്തെ ഉപദേശം വിശ്വകാശ മാതാക്കൾ നൽകിയ ഉപദേശങ്ങളിൽ ഒന്ന് ഒന്നുകിലും ഇണ്ടാതിരിക്കുക അല്ലെങ്കിൽ നല്ലത് മാത്രം സംസാരിക്കുക എന്നിട്ട് രണ്ടാമത്തെ ഉപദേശം യുമിനു ബില്ലാഹി വൽ ഫൽ ജാറഹു അവന്റെ അയൽവാസിയെ അവൻ ആദരിക്കട്ടെ എന്നാണ് അയൽവാസികൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീടിനടുത്ത് താമസിക്കുന്ന ആളുകൾ റോമിനടുത്ത് താമസിക്കുന്ന ആളുകൾ മാത്രമല്ല അയൽവാസികൾ നമ്മുടെ ജോലിയുടെ അടുത്ത് വൽജാരി ദിൽ കുർബ നമ്മളുടെ ജോലിസ്ഥലത്ത് കൂടല ആളുകൾ വസാഹിബി ബിൽ ജംബി നമ്മളുടെ അടുക്കൽ ഒപ്പം യാത്ര ചെയ്യുന്ന ആളുകൾ ഇവരൊക്കെ യഥാർത്ഥത്തില് ജാറായി പരിഗണിക്കും എന്നാണ് അടുത്തവൻ എന്നാണ് അതിനർത്ഥം ഖുറാനിലെ ആയത്തിലൂടെ തന്നെ ലൈസൽ ബിറാൻ തുല്ലു എന്ന് തുടങ്ങുന്ന ആയത്തിലും ഒന്നാമത്തെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് സൂക്തത്തിൽ അയൽവാസി ആദരിക്കുക അതിലേറ്റവും കടപ്പെട്ടത് നമ്മുടെ അടുത്തുള്ള ആളാണ് അയൽവാസികൾ തന്നെ പല രൂപത്തിലാണല്ലോ അയൽവാസിക്ക് ഒരു അവകാശമുണ്ട് നീങ്ങാത്തൊരു അവകാശം ജബിരി അലൈസ്ലാം അയൽവാസിയുടെ വിഷയം നബി പറഞ്ഞപ്പോൾ പറഞ്ഞൂർ പറഞ്ഞത് മാസാലൂസിൽ അലി സ്വലാം പിന്നെ അയൽവാസിയുടെ കടമകൾ ഇങ്ങനെ എന്നോട് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അവസാനം അനന്തരാവകാശ സ്വത്തിൽ ഓഹരി ഉണ്ടാവും അയൽവാസിക്ക് എന്ന് എനിക്ക് തോന്നിപ്പോയി എന്നാണ് അതിന് മാത്രം ബാധ്യതകൾ പരസ്പരം അയൽവാസികൾക്കുണ്ട് അവൻ മുസ്ലിമാണെങ്കിൽ രണ്ടേ അവകാശമായി ഒന്ന് മുസ്ലിം എന്ന ഒരു കടമയും അയൽവാസി എന്ന നിലയിലും അത് നമ്മളുടെ ബന്ധുക്കളാണെങ്കിലോ മൂന്നിരട്ടിയായി വർദ്ധിച്ചു ഈ നമ്മളുടെ ബന്ധുവല്ല മുസ്ലിമല്ല മറ്റൊരു മതക്കാരനാണ് എന്നാലും അയൽവാസി എന്ന നിലയിൽ നമുക്ക് അവനോട് ബാധ്യതകളുണ്ട് അതൊക്കെ വിശാലമായി വിശദമായി നമ്മളൊക്കെ പലപ്പോഴും കേൾക്കുന്നതാണ് മൂന്നാമത്തെ ഉപദേശം പറയുന്നത് അള്ളാഹുലും ആഹ്റത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അവൻ്റെ അതിഥിയെ ആദരിക്കട്ടെ സൽക്കരിക്കട്ടെ എന്നാണ് ഇവിടെ പിന്നെ അള്ളാഹുലും ആഹ്റത്തിലും എന്ന് പറയാൻ കാരണം ഈ പ്രവൃത്തി ഒന്നും ചെയ്യാത്തവൻ കാഫിറായി എന്ന അർത്ഥത്തിലല്ല പക്ഷെ അവന്റെ ഒക്കെ ഈമാൻ അതോടുകൂടി കുറയും ഈമാനിന്റെ പരിപൂർണത ഒരാൾക്ക് ആവശ്യമാണെങ്കിൽ അള്ളാഹുലും ആഹ്രത്തിലുമുള്ള വിശ്വാസം പരിപൂർണ രൂപത്തിൽ അവന് ലഭിക്കണമെങ്കിൽ അവൻ ചെയ്യണം ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ചെയ്യണം എന്നാണ് പിന്നെ ഈ ഹദീസിന്റെ തേട്ടം അപ്പോൾ അവസാനമായി ദിവസങ്ങളുടെ ഉപദേശം ആരെങ്കിലും ആഹ്രത്തിലും അള്ളാഹുലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അവന്റെ അതിഥിയെ ആദരിക്കട്ടെ എന്നാണ് ആരാണ് അതിഥി എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടത്തിൽ പല ആളുകളും വിചാരിച്ചിട്ടുള്ളത് അതിഥികൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് എല്ലാരും വിളിക്കുക അപ്പോൾ എല്ലാവരും സദ്യ ഉണ്ടു പോവും അവരാണ് അതിഥികൾ പിന്നെ തരം കിട്ടുമ്പോൾ വേറെ ആരെങ്കിലും ഒരു പാർട്ടി ഉണ്ടാക്കുക അപ്പോ അവരടുത്തും പോയിട്ട് നമ്മളെ കൊണ്ട് ഉഷാറായിട്ട് മടങ്ങി വരിക ഇത് അതിഥികളാണ് പക്ഷെ നവിസ്രായ സിമാങ്ങൾ പറയുന്ന സൽക്കാരം ഈ പറഞ്ഞ അതിഥികളല്ല ഇത് മനസ്സിലാക്കിയിട്ട് ഇടക്കിടക്ക് പാർട്ടി ഉണ്ടാക്കുക അത് ബന്ധങ്ങൾ പുതുക്കാനും പിന്നെ സ്നേഹബന്ധത്തിനൊക്കെ നല്ലതാണ് പക്ഷെ നവിസ്രദായ സിമാങ്ങൾ ഉദ്ദേശിക്കുന്ന അതിഥി എന്ന് പറയുന്നത് ഇതല്ല ഇതതിന്റെ ഏറ്റവും അവസാനത്തിലേ വരുവുള്ളൂ റസൂർദ പറയുന്ന അതിഥി ആരാന്നറിയോ നമ്മളുടെ വീട്ടിലേക്ക് നമ്മൾ വിളിക്കാതെ ക്ഷണിച്ചു വരുന്ന അതിഥികൾ പ്രത്യേകിച്ച് പഴയ കാലങ്ങളിലൊക്കെ യാത്രാവേളയിൽ മറ്റൊക്കെ ആളുകൾ ഏതെങ്കിലും വീട്ടിൽ പോയി മുട്ടു വാതില് എന്നിട്ട് പറയും ഞങ്ങൾ യാത്രയിലായിരുന്നു പ്രയാസപ്പെട്ടു ഇവിടെ താമസിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ആളുകളെ സ്വീകരിക്കുന്നതാണ് നവിസര സ്മാർ തങ്ങളുടെ അടുക്കള അതിഥികളായി വന്ന എത്രയോ സായിമാരെ കഥയൊക്കെ നമ്മൾ അഡീസികൾ കേൾക്കാറുണ്ടല്ലോ അവർ റസൂർദാന പള്ളിയിലേക്ക് വരും പഠിക്കാനോ മറ്റൊക്കെ ആവശ്യാർത്ഥം റസൂർദാനെ കാണാൻ പിന്നെ തിരിച്ചു പോകാൻ പറ്റില്ല അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിന് ശേഷമേ അവർ തിരിച്ചു പോവുള്ളൂ ആ സമയം വരെ നിമിഷാസ് മാതങ്ങളുടെ പള്ളിയെ അവർ താമസിക്കാൻ അവരെ ആര് സൽക്കരിക്കും എന്ന് നിമിസ്വതാസ് മാതങ്ങൾ ചോദിക്കാറുണ്ട് അതാണ് യഥാർത്ഥത്തിൽ അതിഥി എന്ന് പറയുന്നത് അതല്ലാതെ നമ്മൾ നമ്മളുടെ ബന്ധുക്കളെ സൽക്കരിക്കുക അവര് നമ്മളെ സൽക്കരിക്കുക അപ്പോൾ നന്നായിട്ട് പാർട്ടി ഉണ്ടാക്കുക എന്ന കാര്യമല്ല ഈ പറയണത് നമ്മളുടെ അടുക്കൽ വിളിക്കാതെ പിന്നെ വരുന്ന ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അവരാണ് യഥാർത്ഥ അതിഥി അവരെ ബഹുമാനിക്കട്ടെ അത് നമ്മളുടെ യാത്ര പോകുന്ന ആളുകൾക്ക് യാത്രയിൽ പിന്നെ അവരുടെ നാടുകളിലേക്ക് എത്തിച്ചേരാതെ ഇപ്പോഴൊക്കെ അങ്ങനെയുള്ള ഒരുപാട് പിന്നെ അവസരങ്ങൾ അവസരങ്ങളുണ്ടായിരുന്നു വരും അങ്ങനെയുള്ള ആളുകളെ വിളിച്ചു കൊണ്ടുപോയി ഭക്ഷണം മൂട്ടി സൽക്കരിക്കട്ടെ എന്നാണ് അതല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഗതി നിമിഷങ്ങൾ പറയുക മാത്രം ചെയ്തതല്ല സൽക്കാരവും കാര്യങ്ങളൊക്കെ അനുവദിച്ച രൂപത്തിൽ ഇസറാഫും ദൂർത്തും പൊങ്ങച്ച ഒന്നും ഇല്ലാത്ത രൂപത്തിൽ അനുവദനീയമാണ് അപ്പോൾ ഈ മൂന്ന് പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ് ഇതിലൂടെ നിമിഷങ്ങൾ നൽകുന്നത് ഒന്ന് അള്ളാഹുലും ആഹ്റത്തിലും വിശ്വസിക്കുന്നവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ രണ്ട് അള്ളാഹുലും ആഹ്റത്തിലും വിശ്വസിക്കുന്നവൻ അവൻ്റെ അയൽവാസിയെ ആദരിക്കട്ടെ മൂന്ന് അള്ളാഹുലും ആഹ്റത്തിലും വിശ്വസിക്കുന്നവൻ അവൻ്റെ അതിഥിയെ സൽക്കരിക്കട്ടെ എന്നാണ് അഹമ്മദി അറബുഅലമീൻ അസ്സലാ വലൈക്കു വറഹമുല്ല